طلابي السلام عليكم ورحمة الله وبركاته ومرحبا بكم إلى فصل جديد للصف التاسع. فأننا في الفصل الماضي فهمنا عن الجندي الذي حارب في حدود الوطن لا ملايين أدرتيل بوردي كنا ورو جندي هنا كرتشم أبريدا فاميلي لا بري ياتر بوردي هنا كرتشك نمال بديشو لا ഓക്കെ അങ്ങനെ നമ്മുടെ ജുന്തിയെ റജ ഇലൽ ഹിന്ദ് ഔ ഇലൽ വത്തനി അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂർ മുറാസുൽ ഖനാസ് വന്നു, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. ഫബാദ് ദാലിക് അനഹാബൽ ജുന്തി വസല ഇല ബൈത്തിഹി, മാതാ വസല ഇല ബൈത്തിഹി, അവൻ വീട്ടിലേക്ക് എത്തി. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇന്നത്തെ പാഠത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഫൈം നാം വസലൽ ജുന്തിയു ഇല ബൈത്തിഹി, വസലൽ ജുന്തിയു ഇല ബൈത്തിഹി ഫമാദ ഹദസ് ഹുനാക് അന്ന ഹുനാക ബ അന്ന ഹുനാക അഅ്ലാ ഉസ്റതിഹി ലാ അഅ്ലാ ഉസ്റതിഹി ഇസ്തഖബലൂഹു, അദ്ദേഹത്തെ സ്വീകരിച്ചു ലാ അദ്ദേഹത്തെ സ്വീകരിച്ചു. വഖാല വആനഖ വആനഖതുൽ ഉമ്മു, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ ആനക്ക മത ആനക്ക ആലിംഗനം ചെയ്തു അല്ലെ, കെട്ടിപ്പിടിച്ചു. ഫഖാലത്ത്, അദ്ദേഹം അപ്പോൾ അവർ പറഞ്ഞു, മത ഖാലത്ത് അൽഹംദുലില്ലാഹില്ലദീ മനഹന ഫുർസത്ത് അൽലിഖാ, അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി, അല്ലദീ മനഹന അൽ നമുക്ക് നൽകി, ഫുർസത്ത് അൽലിഖാ കാണാനുള്ള അവസരം നൽകിയ ദൈവത്തിന് സ്തുതി അല്ലെ. വിമാത അന്നഹു റജ ഇല വതനിഹി ഔ ഇല ബൈതിഹി സലീമൻ, സന്തോഷത്തോടെ അദ്ദേഹം സുരക്ഷിതനായി എത്തിയല്ലോ. ഫഖാല ഫഖാലത്തുൽ ഉമ്മു അൽഹംദുലില്ലാ, ഉമ്മ പറഞ്ഞു എന്ത്, അൽഹംദുലില്ലാ. സുമ ഫഖാല ഫഖാല മാദാ ഫഖാല ജുന്തി ശുക്രൻ ലക്കും അലാ ദുആഇക്കും വതശ്ജീഇക്കും ഫഅന്നഹു ശക്കറ ലിഉസ്റതിഹി ലിമാ അന്നഹും ദഅഊ, അവർ പ്രാർത്ഥിച്ചു. വഷജ്ജഊഹു അല്ലേ, ശുക്രൻ ലക്കും, അദ്ദേഹത്തോട് അദ്ദേഹം നിങ്ങൾക്ക് നന്ദി, അലാ ദുആഇക്കും പ്രാർത്ഥനയ്ക്കും, വ തശ്ജീഇക്കും പ്രോത്സാഹനത്തിനും, നന്ദി അല്ലേ. നമ്മളെ ഒരു കുടുംബത്തിൽ ഒരാള് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വീട്ടിലെ ശരിക്കും അതോടൊപ്പം ഗൃഹനാഥനല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒന്നും പറ്റിയില്ല. അപ്പോ എന്നിട്ടും അവര് രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി തൻ്റെ മകനെയും പ്രോത്സാഹിപ്പിച്ചു. അതിന് നമ്മുടെ ജുന്തിയ് ഷക്കറൽ ജുന്തി, ജുന്തി എന്ത് ചെയ്തു, നന്ദി പറഞ്ഞു. അങ്ങനെ ഫബാദൽ അഹിയ ഫബാദൽ അഹിയാൻ, കുറച്ച് സമയത്തിന് ശേഷം വിശേഷങ്ങളൊക്കെ ചോദിക്കാം. മൻ ഹുന ഹുനാക സൗജത്തുഹു, ഹുനാക സൗജത്തുഹു, സൗജത്തുഹു സഅലത് കൈഫ കാനത്തുൽ ഹർബ്, മഹുൽ ഹർബ് അല്ലേ, അന്നഹു ദഹബ ഇലൽ ഹർബ്, യുദ്ധത്തിലേക്ക് അദ്ദേഹം പോയത്. കൈഫ കാനത്തുൽ ഹർബ്, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധം, യുദ്ധം എങ്ങനെയായിരുന്നു. വമഹാലുൽ ഹർബ്, കൈഫ കാന ഹാലുൽ ഹർബ്, എങ്ങനെയായിരുന്നു ചോദിച്ചു. ഫഖാലത്ത് ഫഖാലൽ ജുന്ദീ ഖാലൽ ജുന്ദീ കാനത്ത് ദാമിയതൻ ജിദ്ദ, കാനത്തുൽ ഹർബ് ദാമിയ ദമ മാത ദമ, ദമ എന്ന് വെച്ചാൽ ബ്ലഡ്, ബ്ലഡ് ബ്ലഡ്ലി, അതായത് രക്തരൂക്ഷിതം എന്നാണ്. ദാമിയത്തിൻ ജിദ്ദ രക്തരൂക്ഷിതം, എന്താണ് വളരെ എന്താണ് രക്തരൂക്ഷിതമായ, രക്തം ചിന്തിയ യുദ്ധമായിരുന്നു, അതായത് ഒരിഞ്ഞ യുദ്ധമായിരുന്നു. ലക്കിന്നഹ ലക്കിന്നഹ വലക്കിന്നൽ ഹർബ അല്ലമച്ചിനി അല്ലമച്ചിനി ഖാലൽ ജുന്തി അല്ലമത്ത് എന്നെ പഠിപ്പിച്ചു, നീ എന്നെ. മാത അല്ലമത്തുഹു ദർസൻ ജദീദ, അദ്ദേഹത്തെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. അൻ മാത അൻ അഹമ്മിയത്തി സലാം അല്ലേ, യുദ്ധം കാണുമ്പോൾ ഇതൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, സലാം വത്ത് വന്നെത്തിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അതിലൂടെ എന്ത് മനസ്സിലായി, അഹമ്മിയ പ്രാധാന്യം, മത അഹമ്മിയ മതം പ്രാധാന്യം, അസലാം ഹർബിന്റെ ഓപ്പോസിറ്റ് സലാം, യുദ്ധവും സമാധാനവും അല്ലെ. അപ്പൊ സമാധാനത്തിന്റെ പ്രാധാന്യം എന്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കുട്ടികൾ പറയുകയാണ്,
യാബി യാബി ഇവർ യുദ്ധത്തിൻ്റെ ഇതൊക്കെ വീഡിയോ ഒക്കെ ടി വിയിൽ കണ്ടിരുന്നു അല്ലേ. ഫഖാലത്തിൽ ബിന്തു, ബിന്തു പറയുകയാണ് യാബി യാബി യാ വാലിദി നഹ്നു അയ്ളൻ, നഹ്ല വീട്ടു ഞങ്ങളും, ഫക്കർന വി തോട്ട് ഓൾസോ ഞങ്ങളും ചിന്തിച്ചു, വനാഖഷ്ന വ ഡിസ്കസ്ഡ് നമ്മൾ ഞങ്ങൾ ചർച്ച ചെയ്തു, വി ഡിസ്കസ്ഡ് ആൻഡ് തോട്ട് എന്തിനെ കുറിച്ച് ചർച്ച ചെയ്തു, മൗലു അസ്സലാം, മൗലു അസ്സലാം ദ സബ്ജക്റ്റ് ഓഫ് സബ്ജക്റ്റ് ഓഫ് പീസ് സമാധാനത്തിൻ്റെ ഇതിനെ കുറിച്ച് ഞങ്ങളും ചർച്ച ചെയ്തിരുന്നു. വഹമ്യതിഹി അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും, വനുരീത് വനുരീത് വി വോണ്ട് അനുസാഹിമ വി വോണ്ട് ടു കോൺട്രിബ്യൂട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ പങ്കുകൊള്ളാണ് എന്തിന്, ഫി ഫി ബിനാ ഇ ആലം ടു ക്രിയേറ്റ് എ വേൾഡ് ഓഫ് വേൾഡ് ഓഫ് അഫ്ദൽ 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 എന്ന് പറഞ്ഞാൽ എ വെരി വണ്ടർഫുൾ വേൾഡ് അഫ്ദൽ ഒരു മികച്ച ലോകം പണിയുവാൻ ഞങ്ങളും പങ്കുകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് കുട്ടികൾ പറയുകയാണ്. മനസ്സിലായോ? കുട്ടികൾ എങ്ങനെയാ ആലമുൻ അഫ്ദൽ ഉണ്ടാക്കുക? സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെ, സമാധാനത്തിന്റെ ഹുതാഫാത്സ് മുദ്രാവാക്യങ്ങൾ ഉയർത്തുക അല്ലെ. അങ്ങനെയാണ് കുട്ടികളാണ് സമാധാനത്തിന്റെ ആളുകളായി മാറേണ്ടത്. ഫ അൻതും ഫ അൻതും മാരാ റാഫിഉ ഔ റാഫിഉ ഹുതാഫാത്തുൽ അംന് സന്തോഷത്തിന്റെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടത് ഫ അൻതും നിങ്ങളാണ്. ഫയം നാം ഫഖാല ഫഖാലൽ അബ് മാദാ ഖാലൽ അബ് തബഅൻ എക്സാക്ട്ലി തീർച്ചയായും യുംകിനുക്കും ഫഅന്നാ ദറസ്ന യുംകിൻ മുംകിൻ മുംകിൻ എന്ന് പഠിച്ചില്ല യുംകിനുക്കും യു ക്യാൻ തഹ്ഖീഖ് തഹ്ഖീഖ് മാദാ തഹ്ഖീഖ് സാധ്യമാക്കാൻ തഹ്ഖീഖ് അഹ്ലാമിക്കും ഹുൽമുൻ ജമ്മ അഹ്ലാം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റും. കൈഫ് എങ്ങനെയാണ്? ബിൽഹുബ് സ്നേഹം കൊണ്ട് വത്തആവുൻ ഒത്തൊരുമ കൊണ്ട് അല്ലെ. സ്നേഹവും ഒത്തൊരുമയും ഇല്ലാതാവുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഹർബ് ഉണ്ടാവും അല്ലെ. ബിലൽഹുബ്ബി വത്തആവുൻ യകൂൻ ഹുനാകൽ ഹർബ് ബിലൽഹുബ്ബി ഹുബില്ലെങ്കിൽ തആവുൻ ഇല്ലെങ്കിൽ തകൂൻ ഹുനാക് അൽ ഹർബ് അവിടെ എന്താ യുദ്ധമുണ്ടാവും അല്ലെ. ആളുകൾ പരസ്പരം ഒത്തൊരുമയില്ലാതാകുമ്പോഴല്ലേ യുദ്ധമുണ്ടാകുന്നത്. യെസ് അപ്പോ അൽ ഹർബ് ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണം? അൽ ഹുബ് വത്തആവുൻ അല്ലേ. അൽ ഹുബ് വത്തആവുൻ ഹുവൽ ഹല്ലു ലിൽ ഹർബ് ഹർബിന് പരിഹാരം എന്താണ്? അൽ ഹുബ് വത്തആവുൻ സ്നേഹവും ഒത്തൊരുമയും. യമാമ യമാമ തആലി മാ വ കം സനഗരിസ് വി പ്ലാന്റ് നമുക്ക് നമുക്ക് നടാം. സനഗരിസ് മാൻ ഹാദി ഹിഷത്തില ഈ തൈ നമുക്ക് നടാം. അപ്പൊ അദ്ദേഹം ഒരു തൈ കൊണ്ടുവന്നിരുന്നു. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് ആ സ്വീകരണയോഗത്തിന് കിട്ടിയതായിരിക്കും അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? എന്ത് ആ തൈ നട്ടു എന്തിനു വേണ്ടി? റംസൻ ഒരു സിമ്പലായിട്ട് സലാം പ്രതീക്ഷയുടെ വൽ അമൽ സലാം സമാധാനത്തിന്റെ വൽ അമൽ പ്രതീക്ഷയുടെ സിമ്പലായിട്ട് നമുക്ക് ഈ ഷത്തില നടാം എന്ന് കലൽ കലമൻ കല അൽ ജുന്തി ജുന്തി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സത് അക്ബുർ ഷത്തില മാന സത് അക്ബുർ സത് അൻഷ വളരും. എന്ത് വളരും? ഈ ചെടി ഷത്തില മത പ്ലാന്റ് മാന ഇത് നമ്മോടൊപ്പം വളരും. വന തദക്കറുത ഇമന് അപ്പോൾ നമുക്ക് ഓർക്കാം. എന്തോർക്കാം? വി റിമെമ്പർ ദ ഇമൻ എവരി ടൈം വി റിമെമ്പർ ഖീമത്ത് സലാം വാല്യൂ ഓഫ് പീസ് വത്ത ആവുൻ കോപ്പറേഷൻ ഉണ്ടോ കീമത്സ് വാല്യൂ അസ്സലാം പീസ് തആവുൻ കോപ്പറേഷൻ അപ്പൊ സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓർമ്മയുണ്ടാവൂലേ നമ്മളിത് ഈ ഷത്തല നടാം എന്ന് ആര് പറഞ്ഞു? കാലൽ ജുന്തി. അങ്ങനെ നമുക്കും നിങ്ങൾക്കും ഇതേപോലെയുള്ള മൈൻഡും ഹുബും തആവുനുമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓക്കെ. അപ്പൊ ഇതിലൂടെ നമുക്ക് ഫഹിംന അഹമ്മിയത്ത് സലാമി വൽ അംന് സലാമത്ത് അല്ലെങ്കിൽ അംന് സമാധാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെ. നമുക്കിഞ്ഞിവിടെ നുലാഹിൽ സൂറ ഇവിടെ ഹുനാക്ക സൂറത്തു അല്ലെ
സുസൂറത്തി വനുഇദ് മുദക്കിറ അനുസലാമിൽ ആലമി, ലോക സമാധാനത്തെ കുറിച്ച് നമുക്കൊരു മുദക്കിറ തയ്യാറാക്കണം താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ. ഫഹുനാക സൂറത്തു ഹാദ റംസു അസ്സലാം വഹാദിഹി റംസു സലാം അല്ലേ. പീജിയൻ എന്താണ് നമ്മുടെ ഹമാമ പ്രാവ് റംസു സലാമാണ്. വഹാദ അത്തആവുനു വൽ ഹുബ് അല്ലേ, എന്തിനു വേണ്ടിയിട്ടാ? ലി സലാമിൽ ആലം, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി. അപ്പൊ ഇവിടെ ഒരു കുറച്ച് വാചകങ്ങളുണ്ട്. അസ്സലാമു അമ്രുൻ ളറൂരി, സമാധാനം അനിവാര്യമായ ഒരു കാര്യമാണ്. അഹമ്മിയത്തുൽ അംനി വസ്സലാം, അതിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രാധാന്യത്തെ കുറിച്ച് പാരഗ്രാഫിൽ ഉണ്ടാവണം. തതസായുദുൽ അദാവ, എന്താണ് പരസ്പര ശത്രുത വർദ്ധിപ്പിക്കുന്നു. അൽ ഉഖൂവത്തു വൽ മവദ്ദത്തു ബൈന ഉമമിൻ മുഖ്തലിഫ, വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ സ്നേഹവും സഹോദര്യം ഉണ്ടാകണം അല്ലേ. അൽ ഹർബു ലൈസത് ഹല്ലൻ, എന്താണ് യുദ്ധമല്ല സമാധാനം. ലാ ലിൽ ഹർബ്, നോ ടു വാർ, നമുക്ക് യുദ്ധം വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും? സാർ ഇവിടെ കുറച്ച് ഒരു മോഡൽ കാണിക്കാം, നിങ്ങൾക്ക് അതിന്റെ വാചകങ്ങൾ കുറെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്, സ്വന്തമായി എഴുതുകയും വേണം. ഓക്കെ, ഇത് നോക്കൂ. ഇതുണ്ട് ഇവിടെ, ഞാൻ കുറച്ച് വാചകങ്ങൾ വിട്ടു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൽ ഉഖൂവത്തു വൽ മവദ്ദ, സ്നേഹവും സാഹോദര്യവും, ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പൊ സലാമു ദറൂരി, അമ്രു ദറൂരി, അനിവാര്യമായ സലാമ അല്ലെ. സലാമും സമാധാനം അനിവാര്യമായ കാര്യമാണ്. തതസായത് വർദ്ധിക്കുന്നു. അത്തഖദ്ദും ഡെവലപ്മെന്റ്. അഹമ്മിയത്തുൻ കബീറ, വലിയ പ്രാധാന്യം. ഹല്ല്, പരിഹാരം. ലാ ലിൽ ഹർബ്, നോട്ട് വാർ അല്ലേ. അപ്പൊ അങ്ങനെ പറയാം. അൽ അംനു, സമാധാനവും. അൽ അംനു, സമാധാനം. ഡാഷ് ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അല്ലെ. ശാന്തിയും സമാധാനവും, വെറും സമാധാനം എന്നുള്ളതിന് നമുക്ക് അസ്സലാമു, മനുഷ്യ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അമ്രും വരൂരിയാണ് അല്ലെ. വലിസ്സലാമി, സമാധാനത്തിന് ഡാഷ് ഫി തഖദ്ദുമുൽ ഇൻസാൻ, മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ സമാധാനത്തിന് എന്തുണ്ട്? വലിയ പങ്കുണ്ട് അല്ലെ, വലിയ പ്രാധാന്യമുണ്ട്. അതിനേതാ പറഞ്ഞു വലിയ പ്രാധാന്യം? അഹമ്മിയത്തുൻ കബീറ, വലിസ്സലാമി അഹമ്മിയത്തുൻ കബീറ ഫി തഖദ്ദുമുൽ ഇൻസാൻ. പിന്നെയോ, ലാ യൂജദു, ലാ യൂജദ്, ഉണ്ടാവില്ല, എന്തുണ്ടാവില്ല, കാണപ്പെടില്ല. ഫി ബലദിൻ മുദതരിബ് ബിൽ ഹുറൂബി വസ്സൗറാത്ത് അല്ലെ, യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഉണ്ട് എന്നാണ്. ആകെ ഇടങ്ങേറിലായ ബലദിൽ, നാട്ടിൽ എന്തുണ്ടാവുകയില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അല്ലെ. അത്തഖദ്ദും, ലാ യൂജദു തഖദ്ദും ഫി ബലദിൻ മുദതരിബിൻ ബിൽ ഹുറൂബി വസ്സൗറാത്ത്. പിന്നെയോ, ഡാഷ് ബൈന ഉമമിൻ മുഖ്തലിഫ, വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിലുള്ള എന്തോ ഒരു കാര്യം. ഹി അസാസുൽ അംനി വസ്സലാം, സമാധാനത്തിന്റെയും ശാന്തിയുടെയും ബേസാണ്. എന്ത്, സമൂഹങ്ങൾക്കിടയിൽ എന്താ വേണ്ടത്? സ്നേഹവും സാഹോദര്യവും അല്ലേ. അൽ ഉഖൂവത്തു വൽ മവദ്ദ, നമുക്ക് ചേർക്കാം. ബൈന ഉമമിൻ മുഖ്തലിഫ, ഹി അസാസുൽ അംനി വസ്സലാം. വലാക്കിൻ, പക്ഷേ. നറൽ അദാവ, നമ്മൾ കാണുന്നു. എന്ത് അദാവ? മത അദാവ, ശത്രുത. ഡാഷ് ഫി അസ്രീന, നമ്മുടെ നാട്ടിൽ എന്ത് കാണുന്നു? ബൈന അഖ്വാമി മുഖ്തലിഫ, വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ നമ്മുടെ കാലഘട്ടത്തിൽ അദാവത്ത് എന്തായി കാണുന്നു? വർദ്ധിച്ചു അല്ലെ. തതസായത്, തതസായത് ഫി അസ്രീന, തതസായത് ഫി അസ്രീന ഹാദ ബൈന അഖ്വാമി. വകദാലിക ദുവലുൽ ആലമിയ, ലോക രാഷ്ട്രങ്ങൾ. തതസാബഖു ഫിൽ ഹർബ്, യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്? പരസ്പരം മത്സരിക്കുകയാണ് അല്ലെ. ഇസ്രയേലും ഫലസ്തീനും റഷ്യയും അമേരിക്കയും അല്ലെ, ഉത്തരകൊറിയയും, എല്ലാ രാഷ്ട്രങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. വ തജ്രി ഹുറൂബിൻ കബീറ, വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. ലി അസ്ബാബിൻ സിയാസിയ, ചെറിയ സിയാസിയ സഹീർ, ചെറിയ രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടി. വലാ എഫമ ജമാ, നേതാക്കൾ മനസ്സിലാക്കുന്നില്ല. ബി അന്നൽ ഹർബ, യുദ്ധം. ലൈസത്ത്, അല്ല, എന്തല്ല, പരിഹാരമല്ല അല്ലെ. ലൈസത്ത് ഹല്ലല്ലിൽ മുഷ്കിലാത്ത്, ഓക്കെ. ലൈസത്ത് ഹല്ലല്ലിൽ മുഷ്കിലാത്ത് ഫനഅമൽ ലിഇആദത്തിൽ അംന, അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം.
ലിയാദത്തുൽ അംനി വസ്സലാം, സ്നേഹവും അല്ലെങ്കിൽ സമാധാനത്തിന് ശാന്തിക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുപോകാൻ. നഖൂൽ, നമുക്ക് പറയാം എന്ത്, യുദ്ധം വേണ്ട എന്ന് പറയാം. ലാലിൽ ഹർബ്, ലാലിൽ ഹർബ്, ഖായിമീന സഫൻ വാഹിദൻ ലിദ്ദഹ, ഒറ്റ നമ്മൾ അതിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്. ഖായിമീന സഫൻ വാഹിദൻ ലിദ്ദഹ, ഇതൊരു മോഡലാണ്. ഇതോ ഇതിലും മികച്ചതായിട്ടൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിച്ചാലും മതിയാവും. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ നോക്കൂ, നുലാഹിലു സുവറ വ നുഇദ്ദു ഹുതാഫാത്തിൻ ലിദ്ദൽ ഹർബ്, യുദ്ധത്തിനെതിരെ നമുക്ക് ഹുതാഫാത്ത് ഉണ്ടാക്കാം. അതാ ഹുതാഫാത്ത്, മുദ്രാവാക്യങ്ങൾ, പോസ്റ്ററിലൊക്കെ എഴുതുന്ന വാചകങ്ങൾ പോലെ തന്നെ. ലി തഖ്ദീമിഹ ബി മുനാസബത്തി യൗമ ഹിരോഷിമ, ഹിരോഷിമ ദിനത്തിൽ സ്കൂളിൽ സമർപ്പിക്കുക, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. വഹാല അല്ലേ, ഇതൊരു സമാധാനത്തിന്റെ ചിഹ്നമാണ് അല്ലേ. നമുക്ക് എന്ത് പറയാം, നഅം ലിസ്സലാം, അതെ നമുക്ക് സമാധാനം. നഅം അസ്സലാം, നുരീദു സലാം അല്ലേ. ഇതോ അൽഹർബു കാരിസ, യുദ്ധം ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുപോലെ കുറെ നിങ്ങൾക്ക് എന്താണ് പോസ്റ്ററിന് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് കിട്ടും. അപ്പൊ ലാലിൽ ഹർബ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഗൂഗിളിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഇങ്ങനെ പറയാം, ലാലിൽ ഹർബ് നഅംലിസ്സലാം, കണ്ടില്ലേ, ലാലിൽ ഹർബ് നഅംലിസ്സലാം. പിന്നെ നോക്കൂ, ഇത് ലാലിൽ ഹർബ് അല സൂര്യ, നോ വാർ അഗൈൻ സിറിയ. പിന്നെ നോക്കൂ, ഔഖഫു അൽ ഔഖഫു, ഔഖിഫു നിർത്തുക എന്ന് പറയാൻ. പിന്നെ നോക്കൂ, ഇതാ വേറെ വേറെ നമുക്ക് നോക്കാം, നുരീദു മുസ്തഖ്ബലൻ അഫ്ദൽ, നമുക്ക് നല്ലൊരു ഭാവി വേണം. പോസ്റ്റർ ഉണ്ടാക്കാൻ, പോസ്റ്റർ അല്ല ഹുതാഫ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ലേ. ലി ലികൈ ലാ യതകറർ അൽ മാളി, ലബനാൻ ലാ യുരീദു ഹർബ് അല്ല, അവിടെ ലബനാനിനെ കുറിച്ച് പറയണം. എന്താണ് പാസ്റ്റ് ആവർത്തിക്കാതിരിക്കാൻ ലബനാൻ വീണ്ടും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. നോക്ക് പിന്നെ അതുപോലെ, പിന്നെ നമുക്ക് ഇവിടെ കുറെ ഉണ്ടാവും ഇതുപോലത്തെ. നിങ്ങൾ ലാ തത്തമന്നൗ അൽ ഹർബ്, ലാ തത്തമന്നൗ അൽ ഹർബ്, നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കരുത് അല്ലേ. ഇങ്ങനെ കുറെ വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മുദ്രാവാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മുദ്രാവാക്യം എങ്ങനെ എടുക്കുക, പല വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും അല്ലേ. നമുക്ക് അങ്ങനെ കുറച്ച് മുദ്രാവാക്യങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നോക്കാം ഇവിടെ കഴിക്കാം, ഇത് വേണ്ട. കൂമു കൂമു യാ ഇഖ്വാൻ, കൂമു ലിദ്ദൽ ഹുറൂബി അല്ലേ. അപ്പൊ കൂമു കൂമു യാ ഇഖ്വാൻ, കൂമു ലിസ്സലാമി, കൂമു നഹ്വസ്സലാമി എന്ന് പറയാം അല്ലേ. അജലിസ്സലാമി എന്ന് പറയാം. അതുപോലെ നോക്കി ഇവിടെ ഇങ്ങനെ വാചകങ്ങൾ ആവർത്തിക്കാം. കൂമു കൂമു യാ ഇഖ്വാൻ, കൂമു ലിദ്ദൽ ഹുറൂബി, എന്താ യുദ്ധത്തിനെ നിൽക്കുക. അപ്പൊ ഇത് വലുത് ഡിസോർഡർ ആയി കൊടുത്തു, ഇതിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞു നോക്കൂ, എങ്ങനെ വരും അല്ലേ. ഇത് സീറു എന്നുള്ള വാക്ക് ഇതേപോലെ ആവർത്തിച്ചാണ്, സീറു സീറു യാ ഇഖ്വാൻ, സീറു നഹ്വസ്സലാമി, ശരിയല്ലേ. കൂമോ സീറു സീറു യാ ഇഖ്വാൻ, സീറു നഹ്വസ്സലാമി. പിന്നെ കൂമോ കൂമു യാ സുമല, കൂമു ലിദ്ദൽ ഹുറൂബി. അങ്ങനെ വാചകങ്ങൾ മാറ്റി മാറ്റി നിങ്ങൾക്ക് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇവിടെ വേറെ കുറച്ച് വാക്യമുണ്ട്, നഹ്നു ഇലസ്സലാമി നിഷ്താഖ്, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. നഹ്നു നിഷ്താഖു ഇലസ്സലാം അല്ലേ. അപ്പൊ നഹ്നു നിഷ്താഖു ഇലസ്സലാം, അങ്ങനെ ഓർഡറിൽ വരിക. പിന്നെ നോക്കിയോ, വി ഡോണ്ട് വാണ്ട് വോർ, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇല്ല അല്ലേ, ലാ ലാ നുരീദ് അൽ ഹുറൂബ്, അങ്ങനെ പറയാം, ശരിയല്ലേ. ലാ നുരീദ് അൽ ഹുറൂബ്. പിന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ വായിക്കുന്നത് ഖായിമീന സഫൻ വാഹിദൻ എന്ന അർത്ഥത്തിൽ പറയണ്ടോ, നമുക്ക് നിൽക്കാം. വി സ്റ്റാൻഡ് നഖൂം നഖൂം സഫൻ, സഫായി നിൽക്കാം, ഒരൊറ്റ സഫ് വാഹിദൻ. നഖൂം സഫൻ വാഹിദൻ ലിസ്സലാം ലിൽ അംന, എന്ത് വേണമെങ്കിലും വാചകങ്ങൾ മാറ്റാം കേട്ടോ. ലിസ്സലാമി വൽ അംന് വലിൽ വതൻ, നഖൂം സഫൻ വാഹിദൻ ലിൽ അംന്, സമാധാനം ലിൽ വതൻ, നാടിനെ ലിൽ ബലദ്,
ഇങ്ങനെ കുറേ വാചകങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇവിടെ വേറെയും കുറച്ചുണ്ട്, നമ്മൾ മാച്ച് ചെയ്ത് നോക്കാനാണ്. നോക്കട്ടെ, നോക്കി ഇവർ ഇറങ്ങി പറഞ്ഞു നോക്കൂ. ലാ നസ്ബിർ, ലാ നസ്ബിർ, ഞങ്ങൾ ക്ഷമിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ സഹിക്കില്ല. എന്ത്? ലാ നതഹമ്മൽ, അതേ അർത്ഥം തന്നെ. ബുഅദൻ ബുഅദൻ, ഗോ ബാക്ക് എന്ന് പറയില്ല, ഗോ ഗോ, മാറ് മാറ് പോന്ന് പറയണ. അഹ്ലൻ അഹ്ലൻ യാ, കം കം. അൽഹർബു ലൈസത്, അൽഹർബു ലൈസത്, യുദ്ധമല്ല. ഹല്ലുൽ മഷാക്കിൽ, നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെ. ഇനി ഇതിന്റെ പുറത്ത് വായിക്കാൻ ഞങ്ങൾ ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഹല്ലൽ മുഷ്കിലാത്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അഹ്ലു സലാം, സമാധാനത്തിന്റെ ആളുകൾ. ലി അജലി സലാം, സമാധാനത്തിന് വേണ്ടി. മനാലിറൽ ആലാം, വേദന കഥകൾ അല്ലെങ്കിൽ വേദന കാഴ്ചകൾ, വേദനയുടെ കാഴ്ചകൾ. മസായിബ് അൽഫ, ദുർബലരുടെ എന്താണ് ദുരന്തങ്ങൾ. ലിൽ ലാലിമീൻ അൽ മുഹാജിമീൻ, അക്രമികളായ എന്താണ് ഈ ആക്രമിക്കുന്ന അക്രമികൾ, അക്രമം നടത്തുന്ന, ആക്രമണം നടത്തുന്ന ആളുകൾ എന്നാണ്. ലിൽ ലാലിമീൻ അൽ മുഹാജിമീൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലാ നസ്ബിർ അല, നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത് എന്ത് കാഴ്ചകൾ അല്ലേ, അല്ലെങ്കിൽ മസായിബ് അൽഫ, അൽഫാക്കളുടെ ഇത്. അപ്പൊ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഈ മുദ്രാവാക്യം യോജിപ്പിക്കാം. ലാ നസ്ബിർ മസായിബ് അൽഫ, അല്ലെങ്കിൽ ലാ നസ്ബിർ മനാലിർ അൽ ആലാം. അതുപോലെ ലാ നതഹമ്മൽ, നമുക്ക് സഹിക്കില്ല. എന്ത് അല്ലേ, ഇതിൽ ഇത് രണ്ടും ഇതിലും ചേർക്കാൻ പറ്റും. ഏതിലും ചേർക്കാം കേട്ടോ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിലും ചേർക്കാം, ഇതിലും ചേർക്കാം. പിന്നെയോ, ബോധൻ ബോധൻ, മാറ് മാറ്. ആര് ആരോടാ മാറാൻ പറയണത്? അക്രമികളായ ആളോട് അല്ലെ. ബോധൻ ബോധൻ ലിൽ ലാലിമീൻ അൽ മുഹാജിമീൻ. പിന്നെ അഹ്ലൻ അഹ്ലൻ, വരൂ വരൂ, ആരോട് വരണം? സമാധാനത്തിന്റെ ആളുകളെ വിളിക്കണം. അപ്പൊ ഇങ്ങനെ പറയാം, അഹ്ലൻ അഹ്ലൻ യാ അഹ്ലൻ അഹ്ലൻ യാ അഹ്ല സലാം. ഓക്കെ, അൽഹർബു ലൈസത്, യുദ്ധമല്ല, എന്തല്ല, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല. മുദ്രാവാക്യായില്ലേ? അതുപോലെ ഹല്ലുൽ മഷാക്കിൽ, നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എന്തിനു വേണ്ടി? അജലി സലാം, സമാധാനത്തിന് വേണ്ടി. അപ്പൊ ഇങ്ങനെ നിങ്ങളുടേതായ കുറച്ച് വാചകങ്ങൾ വെച്ചിട്ട് ഖുതാഫാത്ത് തയ്യാറാക്കണം. ഓക്കെ, ഇനി നോക്കൂ. ഇവിടെ നുലാഹിദുൽ ഇമോജിയാത് വ നുഅബ്ബിർ അനിൽ മഷായിറിൽ മുനാസബ. ഹൽ ഷാഹദ്തും ഹാദിഹിൽ ഇമോജിയാത്, ഈ ഇമോജികൾ കണ്ടില്ലേ? മാദാ തുഷീർ അൽ ഇമോജിയാത്, ഇമോജിയാത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലി മഷായിറിന, നമ്മുടെ മഷായിർ, നമ്മുടെ ഇമോഷൻസ് സൂചിപ്പിക്കുന്ന അല്ലെ. കുറെ അധികം ഇമോജികൾ നിങ്ങൾ വാട്സപ്പ് അല്ലെ, എന്നക്കും ഷറത്തും കസീറമിനൽ ഇമോജിയാത് ഫി വാട്സപ്പ് വ ഇൻസ്റ്റഗ്രാം വ ഫേസ്ബുക്ക്, ഇതൊക്കെ യൂസ് ചെയ്യണം അല്ലെ. അതിന്റെയൊക്കെ ആശയം നമ്മൾ എങ്ങനെ അറബിയിൽ പറയും? സാറ് വീഡിയോ കാണിച്ചു തരാം. നോക്കോ, ഓരോ ഓരോന്നിനും ഓരോ ആശയം. യദുല്ലു അല അദിമ വുജൂദ് താരീഖിൽ ലിൽ കലാം അല്ലെ. ഒന്ന് പറയാനൊന്നും ഇല്ലായിരിക്കുമ്പോൾ എങ്ങനെ ചുറ്റും കൊടുക്കാം? യദുല്ലു അല നവരി ഫി സമത്തിൻ അല്ലെ. എന്താണ് എന്താണ് മിണ്ടാതിരുന്ന് നോക്കുക, അതിനാണ് ഇത് വരിക. പിന്നെ യദുല്ലു അല ഇഹ്തികാർ അവിൽ മലൽ മിന ഷഖ്സി അവനിൽ കലാം, മടുത്തു അതുകൊണ്ട് അങ്ങനെ പറയാം. പിന്നെ ഇബ്തിസാമ മാക്കിറ, ഒരുതരം എന്താ ആക്കിച്ചിരിയിൽ, അതിനാണ് വിബിത്തിസം. എതുല്ലു അലൽ അല്ലെങ്കിൽ പുച്ഛം. എതുല്ലു അലൽ അജിസി അൻഷേ, ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ, കരഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ. അങ്ങനെ കുറേ ഇമോജികളുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് മുഴുവൻ പറയാ എന്നാ നമുക്ക് കിട്ടില്ല, അതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ വേറെ നമുക്ക് വെബ്സൈറ്റില് ഇപ്പൊ ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ ഈ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓരോന്നിനും അതിന്റെ ആശയം കൊടുത്തിട്ടുണ്ട്. വജുഹുൻ സാക്കിൻ ബാദ ഹൈബത്തി അമൽ, പ്രതീക്ഷ ഇല്ലാതിന് ശേഷം. ഇവിടെ കുറെ എല്ലാ ഇമോജികളുടെയും ആശയം കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, വജുഹു മുബ്തസിം, ചിരി. പിന്നെ വജുഹു മുബ്തസിം ബി ഫാമി മഫ്തുഹ, പൊട്ടിച്ചിരി. പിന്നെ വജുഹു മുബ്തസിം ബി മഫ്തുഹിൻ ഔ അയുനും മുബ്തസിമ, അതുപോലെ കണ്ണും ചിരിക്കുകയാണ്. പിന്നെ കണ്ണ് എല്ലാം പൊട്ടിച്ചിരിയാണ്. ഇതോ മുഖല്ലക്കത്തും വിഷത, കണ്ണടച്ച് ചിരിക്കുകയാണ്. ഇത് ഏതാണ് ചിരിച്ച് ചിരിച്ച് മതിയാവും, ചെറുതായി കഴിച്ച് ഇത് ചിരിച്ചും എന്താണ് നിലത്ത് കിടന്ന് ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഓരോ
ഈ ആശയമുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളുടെ പാഠഭാഗത്തിൽ ചെയ്യണമെന്ന് വെച്ചാല് ഇതിന്റെ തഅബീർ എന്താന്ന് നിങ്ങൾ പറയണം. എന്താണ് വരിക ഇവിടെ എന്തെങ്കിലും പറയുന്നത്? അഹ്സൻത്, അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുന്ന അല്ലെ. ഇതോ ഇത് ഹസീൻ, എന്ത് അന ഹസീൻ, അന ഹസീൻ അല്ലെ. അപ്പൊ നമുക്ക് ആ നിലക്ക് അതിന്റെ വാചകങ്ങൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഇമോജികളുടെ വാചകങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ജയി ജിദ്ദ, വെരി ഗുഡ്. അഹ്സൻത്, അജീബ്, അത്ഭുതം. അത്ഭുതത്തിന് ആ കണ്ണിങ്ങനെ തുറന്നിട്ടുള്ളത് അല്ലെ. വല്ലാഹ്, വല്ലാഹ്, അള്ളാഹു ആണ്. അജീബ്, വല്ലാഹ്, സൂപ്പർ എന്ന് പറയില്ല, അതാണ്. ഹദ അഹ്സൻ, ഇത് കൊള്ളാം. പിന്നെ മസ്റൂർ ജിദ്ദൻ, നന്നായി ചിരിക്കുന്നതിനുള്ള ഇമോജി കണ്ടല്ലോ. അപ്പൊ ഓരോ ഇമോജി അതിന്റെ ആശയം മനസ്സിലാക്കിയിരിക്കണം. ഹസീനുൻ ജിദ്ദ, സാഡ്, വെരി സാഡ്, അതിനാ ഈ കാണുന്നത് അല്ലെ. പിന്നെയോ നോക്കൂ, ഹാദ അമ്രുൻ ഹസീൻ, ഇത് വളരെ ദുഃഖകരമായ കാര്യം. ഉഷാരിക്കു ഫിൽ ഹുസിൻ, ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അപ്പൊ ഇതിനൊക്കെ പറ്റിയ ഇമോജികൾ ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തണം. ഓക്കെ, അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ നുലാഹിൽ സൂറ വൻ ഒഴിദ് തായലീഖൻ മുനാസിബൻ ലഹ അല്ലെ. ഇതിനെ ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു തായലീഖ്, മാത തായലീഖ്, തായലീഖ് ഒരു ക്യാപ്ഷൻ കൊടുക്കണം അല്ലെ. ഓ ഹുനാക്ക മൻ ഹുനാക്ക ബാദുൽ ജുന്ദിയുൻ ഓ ഹുനാക്ക ജുന്ദിയുൻ ആഖർ, രണ്ട് രാജ്യങ്ങളിലെ ജുന്ദിയാണ് അല്ലെ. അവരെന്താ പറയുന്നത്? രണ്ട് രാജ്യങ്ങളിലെ അല്ലെ. ഹുനാക്ക ജുന്ദിയും മിൻ വത്തനിൻ ഓ ഹുനാക്ക ജുന്ദിയും മിൻ വത്തനിൻ ആഖർ, അല്ലെങ്കിൽ അൽ മുത്തജാബിർ, അൽ വത്തനാൻ അൽ മുത്തജാബിറാൻ, അടുത്തടുത്തുള്ള രാജ്യങ്ങളിലെ രണ്ട് തരണം. അവരെന്താ പറയുന്നത്? നഹ്നു, നമ്മളെന്ത് ചെയ്യുന്നു? നഹ്നു നുരീദ് സലാം, നമുക്ക് പറയാം ഞങ്ങൾ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നഹ്നു അഹ്ലുൽ മഹബ്ബ, ഞങ്ങൾ സ്നേഹമുള്ളവരാണ് അല്ലെ. നഹ്നു നുരീദുൽ മഹബ്ബ വൽ മവദ്ദ എന്നൊക്കെ പറയാം അല്ലെ. ഇവര് തമ്മിലുള്ള സദാഖത്താണ്. അ സദാഖത്തു ഹുവ തുറാസുന, സദാഖ മത സദാഖ എന്താണ് ഫ്രണ്ട്ഷിപ്പ്, തുറാസുന അതാണ് നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാപ്ഷൻ ഇതിന് കൊടുക്കാം, സ്വന്തമായി ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ടു മൂന്നെ പറഞ്ഞു തന്നു, ഒപ്പം നിങ്ങൾ പുതുതായി കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗങ്ങളിലേക്ക് വരാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.